ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ റേഷ്യോ എന്നുള്ള മൊഡ്യൂളിലെ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മെയിനായിട്ട് ഫൈവ് കാറ്റഗറിയാണ് ആക്ടിവിറ്റി റേഷ്യോസിലുള്ളത്: ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അതിൽ ഇൻവെൻട്രി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? ഏതൊക്കെ ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്താന്നുള്ളതും, അത് നമ്മളൊരു പ്രോബ്ലം വെച്ചിട്ട് ആ ഇക്വേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഡെബ്റ്റേഴ്സും നെറ്റ് ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ സ്റ്റഡി ചെയ്യുന്നത്. അതിന് മുന്നേട്ട് ഡെബ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഹു ഇസ് ഡെബ്റ്റേഴ്സ്? ഡെബ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അതെ, ഡെബ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനി എല്ലാ സമയത്തും ക്യാഷ് സെയിൽസ് നടത്തിക്കൊള്ളുന്നില്ല അല്ലെ. വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ റിട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റിന് സാധനം കൊടുക്കും അല്ലെ, പിന്നീട് ക്യാഷ് തരാന്നുള്ള രീതിയിൽ അല്ലെ ക്രെഡിറ്റിൽ സെയിൽസ് നടത്തും. അങ്ങനെ ക്രെഡിറ്റിൽ സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തരാനായിരിക്കും കസ്റ്റമേഴ്സ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ്. അപ്പൊ ഈ കസ്റ്റമേഴ്സ് ക്യാഷ് കമ്പനിയിലേക്ക് ഇങ്ങോട്ട്, അതായത് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് ക്യാഷ് കമ്പനിക്ക് ഇങ്ങോട്ട് തരാനുള്ള ആളുകളെയാണ് നമ്മൾ ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെബ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നെറ്റ് ക്രെഡിറ്റ്സ് അല്ലെ ക്രെഡിറ്റ് സെയിൽസും വരും, അതുപോലെ തന്നെ ആവറേജ് ഡെബ്റ്റേഴ്സ് വരും. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിലൂടെ സ്റ്റഡി ചെയ്യുന്നത്. ഈ ഒരു റേഷ്യോ മെഷർ ചെയ്യുന്നത് നമ്മള് ഡെബ്റ്റേഴ്സിനെ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോയിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫോൺ കളക്ട്സ് ക്യാഷ് ഫ്രം ഡെബ്റ്റേഴ്സ്, എത്ര എഫിഷ്യൻ്റ്ലിയാണ് എത്ര പെട്ടെന്നാണ് ഈ ഒരു കമ്പനി ഡെബ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെബ്റ്റേഴ്സ്. ഡെബ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽ റിസീവബിളും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതിൽ ഇനി നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തതാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ സെയിൽസ് നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുക. അതായത് ക്രെഡിറ്റ് സെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മൊത്തം സെയിൽ ക്യാഷ് ആയിട്ട് നടത്തിയിട്ടുള്ള സെയിൽ കുറച്ചിട്ടുണ്ടെങ്കിലാണ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുക. ഇനി നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു, അതായത് ടോട്ടൽ സെയിൽസ് നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ച് കിട്ടിയ എമൗണ്ട് നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിൽ സെയിൽസ് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി ആവറേജ് ഡെബ്റ്റേഴ്സ് നമുക്കറിയാം, ആവറേജ് സ്റ്റോക്ക് നമ്മൾ ഇന്നലെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓപ്പണിങ്ങും ക്ലോസിംഗ് കൂടി ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഓപ്പണിംഗ് ഡെബ്റ്റേഴ്സും ക്ലോസിംഗ് ഡെബ്റ്റേഴ്സും ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആവറേജ് ഡെബ്റ്റേഴ്സ് കിട്ടുക. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെബ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ സെയിൽസ് 1,75,000. നെക്സ്റ്റ് ക്യാഷ് സെയിൽസ്, ഈ ടോട്ടൽ സെയിൽസിന്റെ 20% എന്നാ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1,75,000 20% കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസ് കിട്ടും. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് റിട്ടേൺ ആണ് അല്ലെ, സെയിൽസ് റിട്ടേൺ 20,000 ആണ്. ക്രെഡിറ്റ് സെയിൽസിന്റെ മുകളിലാണ്,
സെയിൽസ് റിട്ടേൺ നടന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്തേണ്ടി വരും അല്ലെ. എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് കാണാം? ടോട്ടൽ സെയിൽ നിന്ന് ക്യാഷ് സെയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ 175,000 നിന്ന് ഈ 175,000 20% കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ലെസ് ചെയ്താലാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നത്. ദെൻ അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. ഓപ്പണിങ് 8,000 ആൻഡ് ക്ലോസിങ് ഇസ് 12,000. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതും. എന്തായിരുന്നു ഇക്വേഷൻ? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറയൂ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽ റിസീവബിൾ. ബിൽ റിസീവബിൾ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ബിൽ റിസീവബിളും ചെയ്യണം. ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് ബിൽ റിസീവബിൾ. ഇനി ടോട്ടൽ സെയിൽസ് നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കല്ലേ. 175,000 നിന്ന് 175,000 20% കുറയ്ക്കുമ്പോൾ 140,000 കിട്ടും. ദെൻ നമ്മൾ സെയിൽസ് റിട്ടേൺ 20% കുറയ്ക്കുമ്പോൾ 120,000 കിട്ടും. ഇനി നമ്മൾ ആവറേജ് ഡെപ്റ്റേഴ്സ് കാണും. ഓപ്പണിങ് നമുക്ക് 8,000 ക്ലോസിങ് 12,000 തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുക രണ്ടുകൊണ്ട്, 10,000 കിട്ടും. ദെൻ 120,000 നെറ്റ് ക്രെഡിറ്റ് സെയിൽസും കിട്ടി, 10,000 ആവറേജ് ഡെപ്റ്റേഴ്സും കിട്ടി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടുന്നത് 12 times ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ് കാണേണ്ടത്. ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാലാണ് അത് കിട്ടുന്നത്. ഇനി ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്തണമെങ്കിൽ ടോട്ടൽ സെയിൽസ് നിന്ന് ക്യാഷ് സെയിൽസ് ലെസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ആവറേജ് ഡെപ്റ്റേഴ്സിന് എമൗണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക.